സരിതയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു അപ്രതീക്ഷിത സമ്മാനം കൊടുക്കാനായിട്ട്. ആ വണ്ടി ഇപ്പൊ 20 കൊല്ലമായി, 20 കൊല്ലമായിട്ടും ആ വണ്ടി ഇപ്പോഴും സരിതാരാച്ചൻ പഴം പഴം പോലെ കൊണ്ടിറങ്ങി. ആരോടും പറയാണ്ട് മിണ്ടാണ്ട് നമ്മള് വീട്ടിലേക്ക് പോണം, അവിടെ ഞെട്ടിപ്പിക്കുന്നു. ഇത് പുതിയ വണ്ടിനേ, ഇത് നിനക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള വണ്ടിനേ. ഇനി വേറൊരു സംഗതി കൂടി ഉണ്ട്, ഒരു സർപ്രൈസ് കൂടി. അത് അപ്പ കണ്ടാ മതി, എപ്പോഴെങ്കിലും. നമസ്കാരം, ഞാൻ വീട്ടിൽ നിന്ന് ബൈക്കായിട്ട് ഇറങ്ങിയതാണ്. ബൈക്ക് ഇത് അല്ലാണ്ട് വീടിൻ്റെ അവിടെ വെച്ചുട്ടാ. ഇനി ഇവിടെ നിന്ന് യാത്ര വേറെ ഇതിലാണ്. ഇന്ന് മെയ് 4, അതായത് ഞങ്ങൾ എൻ്റെ സരിതാരിയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 19 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഈ 19 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് ഒരു സരിതയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു അപ്രതീക്ഷിത സമ്മാനം കൊടുക്കാനായിട്ട് നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചത്. ഇതൊരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബൈക്കും പോയി കാലില്ല, നമ്മൾ തിരിച്ചു വരുന്നത് വേറൊരു ബൈക്കുമില്ലാണ്. ബൈക്കല്ല, ഒരു എന്താ പറയുക, ഹോണ്ട ആക്റ്റീവ. ഒരു ഹോണ്ട ആക്റ്റീവ കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തിട്ടുണ്ട്. സരിതയോടൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഞാനും ക്യാമറ ചെയ്യുന്ന നിതിനും കൂടിയിട്ട് തൃശ്ശൂർ പൂരം തുടങ്ങാണല്ലോ. അപ്പോൾ പൂരത്തിന് മുമ്പുള്ള പൂരപ്പറമ്പും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനും വിളിച്ച് ഞങ്ങൾ ഹോണ്ടയുടെ ഷോറൂമിലേക്ക് പോണ്. അപ്പോൾ അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഈ സരിതനും കൂട്ടിയിട്ട് വണ്ടിയുടെ താക്കോൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്, അപ്പോൾ നിങ്ങൾ മിണ്ടി പോരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ബൈക്ക് പോയിന് ഇവിടെ വെച്ചത്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൈക്ക് മേലല്ലാണ്ട് വരാൻ പറ്റില്ല, നടന്നു വരാണെങ്കിൽ അവൾക്ക് ഡൗട്ട് ആവില്ല. അപ്പോൾ ഇനി നമ്മൾ പോണത് ഓട്ടോറിക്ഷയിൽ ഇവിടുന്ന് തൃശ്ശൂർ ജൂബിലിയുടെ അവിടെ കിഴക്കേ ഓട്ടോ അവിടെ ശ്രീവേരി ഹോണ്ട അവിടേക്കാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓട്ടോ ശ്രീവേരി ഹോണ്ട. അപ്പൊ ഇതാണ് ഷോറൂം കേട്ടാ. ഇത് പ്രദീപ്, ആള് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആള് വീട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണുന്നതാണ്. വെള്ള ആക്റ്റീവാണ് എടുക്കുന്നത്. അതിന് മുമ്പ് ആദ്യം വണ്ടി താക്കോല് കിട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് ഹോണ്ട ആക്റ്റീവ വണ്ടി എടുത്തു എന്നുള്ളതിന് ഒരു കാരണം ഉണ്ടാവണമല്ലോ. നമ്മുടെ വീട്ടിൽ മൊത്തം ഒരു 10-12 ബൈക്കുകളുണ്ട്, സ്കൂട്ടറുകളും ബൈക്കുകളായിട്ട്. നമ്മുടെ കുടുംബത്തിൽ 10-12 ഉണ്ട്. കുറേ ബൈക്കുകൾ മുന്നും വളരെ ഇങ്ങനെ വാങ്ങിക്കലും വിൽക്കലായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഹോണ്ടയുടെ ഏറ്റവും ഇപ്പോഴത്തെ വില കൂടിയിട്ടുള്ള മറ്റേ എന്നിട്ട് ഹോണ്ട ഹൈനസ് CBR ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇത്രയധികം വണ്ടിയുണ്ടായിട്ട് ഇതുവരെയായിട്ട് ഹോണ്ട ആക്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടർ ആരും എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഭയങ്കര രസമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2001-2002 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ സരിതാരച്ചന് ഒരു ആക്റ്റീവുണ്ട്, ആക്റ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ വണ്ടി ആക്റ്റീവ് 2002 എന്തുകൊണ്ട് എടുത്തതെന്നുണ്ട്. ആ വണ്ടി ഇപ്പോൾ 20 കൊല്ലമായിട്ടും ആ വണ്ടി ഇപ്പോഴും സരിതാരച്ചൻ പഴം പഴം പോലെ കൊണ്ടിറങ്ങുന്നത്. അത്രയും സ്മൂത്തും കംപ്ലൈൻറ്റുകളില്ല, ഒന്നുമില്ല. അന്നത്തെ ഗുണം ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല, ഇപ്പോഴത്തെ വണ്ടിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ മറ്റേ ജനറേഷൻ കൂടി കൂടി അല്ല എന്താ കൂടി 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 വരുന്നതോറും ഗുണം കൂടുകയാണോ കുറയുകയാണെന്ന് എനിക്കറിയില്ല.
പക്ഷെ അന്നത്തെ വണ്ടി സൂപ്പറാണ്. അതിന്റെ ഓർമ്മ വെച്ചിട്ടാണ് സരിത പറഞ്ഞു എനിക്കൊരു വണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആക്ടീവ മതി, വേറെ ഒറ്റ വണ്ടിയാണല്ലേ. വേറെ കുറെ വണ്ടികൾ ഈ മറ്റേ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറുകളും കുറെ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞ ആക്ടീവ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വീട്ടില് ആക്ടീവ് എടുക്കുന്നത്. പല കളറുകളുണ്ട്. നമ്മൾ വെള്ളയെടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടാണ് വെള്ള എടുത്തത് കേട്ടോ. ആ പിന്നെ ഇതിൽ തന്നെ രണ്ട് മോഡലുണ്ട്. ഒരു 125 സിസിന് നമ്മൾ 110 എടുത്തുള്ളത്. 125 എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് 110 എടുത്തേണ്ട. ഇതൊന്നുമില്ല, ഇനി നമ്മള് ആരോടും പറയാണ്ട് മിണ്ടാണ്ട് നമ്മൾ വീട്ടിലേക്ക് പോണു. അവിടെ ഞെട്ടിപ്പിക്കുന്നു കേട്ടാ. പോവാം ഉദ്ഘാടനം ഞങ്ങളാണ്. ഇതിന്റെ ഉദ്ഘാടനം ഞങ്ങളാണ്. ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ നിന്ന് കയറിയതാ. നമ്മുടെ പടം എന്റെ സരിതരും എന്താല കഥ. ഈയൊരു കാര്യം നീ അവിടെ പോയി നിന്നോ, ഞാൻ അങ്ങനെ വരാം. എന്നിട്ട് നീട്ടി ഫോണടിക്കാം. ഓക്കെ. ഇത് ആരെ വേണ്ടിട്ട് തോന്നുന്നു? അതെ, ആ റൂമില് ഇങ്ങനെ കിടക്കല്ലായിരുന്നേ. പുറത്ത് വെളിച്ചത്തേക്ക് വന്നപ്പോഴേ പറയേ. ഇത് പുതിയ വണ്ടിനേ. ഞങ്ങളേ ബൈക്ക് ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തതാ. ബൈക്ക് അല്ലാണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങള് ഓട്ടോ പിടിച്ചു പോയി. ഇത് ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തതാ, ഇന്നറിയിച്ചില്ല. നിനക്ക് വേണ്ടി തന്നെ നിക്കാവുന്നില്ല. എവിടേക്ക് പോവാൻ പോളസാണ്. ഇതിന് 93,000 രൂപ ലോണാണ് കേട്ടാ. പിന്നെ ഇവര് നമുക്ക് ഇത് വെറുതെ തന്ന വണ്ടി ഒന്നുമല്ല, നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് മാത്രം ഫ്രീ ആയിട്ട് തന്നു. കുറച്ച് കാശിന്റെ ഷോറൂമിലൊക്കെ കൊണ്ട് പോകുമ്പോ കാരണം എന്തെങ്കിലും വേണ്ട? എന്തിനാ ക്യാമറ കൊണ്ട് പോകണെന്ന് ചോദിക്കില്ലേ? ഞാൻ പറയാറുണ്ട് ടാക്സിയല്ല, വെള്ള ഭയങ്കര ഇഷ്ടമാണ്. സരിതര അച്ഛനെ ആക്ടീവ് ആണല്ലോ 20 കൊല്ലായിട്ട്. അപ്പൊ പിന്നെ അതിന്റെ ഗുണങ്ങള് ഇവൾക്ക് അറിയാന്ന് കൊണ്ടിട്ട് ആക്ടീവോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിലത്തെ ആദ്യത്തെ ആക്ടീവാ, നമ്മുടെ ഇത്രയും വീടുകളില് വാങ്ങിച്ചല്ല ആദ്യത്തെ ആക്ടീവാ. അപ്പൊ അങ്ങനെ ഒന്ന് കയറി സരിത, കയറി. അങ്ങനെ പനിയായ കാരണം ആകാംക്ഷയ്ക്കൊന്നും വലിയ പവറില്ല. പിന്നെ ധൈര്യം എടുത്ത് താക്കോല് ഡബിൾ താക്കോല് നോക്കി വല്ല വണ്ടിക്കും നോക്കിയ. പുതിയ വണ്ടി തന്നെ തെളിവാണ്, രണ്ട് താക്കോല് ഉണ്ട് ടയർക്ക്. ഇത് വേറെ വല്ലൊരു വണ്ടിയാണെങ്കിൽ താങ്ങി ഇങ്ങനെ കിട്ടുവോ? കണ്ട ഇത് ഒരെണ്ണം എടുത്തേക്കാണ്. പിന്നെ അതില്ല ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് വേണ്ട, പെട്രോൾ ഉണ്ടാവില്ല. കണ്ട ഈയിലാണ് കിടക്കണ്ടാവ. കണ്ട
അവര് തന്നെ വണ്ടി ആകുമ്പോ പെട്രോൾ അധികണ്ടാവില്ല. വലിയ ട്രാനെ അടിച്ചിട്ട് മണപ്പിക്കാനായിട്ട് ഞങ്ങള് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ടൊന്നുമില്ല. നിർത്തി നമ്മള് മറ്റേ അക്കപ്രാരം ഉദ്ഘാടനം ചെയ്യുന്ന ഇതില്ലേ നമ്മുടെ ഫ്ലക്സ് വെച്ചിട്ടുള്ളത്, അവിടെ ഞങ്ങള് നിർത്തി. അവര് അത്ര വലിപ്പുള്ള എന്നാലും ശ്രദ്ധിക്കും. ഇതിപ്പോ എനിക്ക് ചിരി വരുന്നുണ്ട്. എന്താണെങ്കിൽ ഇതും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. നല്ല സുഖോടിപ്പിയാ ചേട്ടന് പേടിയാ. അപ്പഴത്തേക്ക് അയ്യോ എനിക്ക് വയ്യ, തീരെ പറ്റില്ല. പനി മാറിയിട്ടില്ല അതുകൊണ്ടാണ്. പനി മാറി എന്നാലും ക്ഷീണാണ്ട് വിട്ടു മാറിയിട്ടില്ല. ഇപ്പഴും അപ്പൊ അതിലത്തെ ഏതോ ഒരു ഗുളിക കുഴപ്പമുണ്ട് തോന്നുന്നു. തൊണ്ട ഡ്രൈ ആയിട്ടേ. അപ്പൊ വണ്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി സഹിക്കേണ്ടതാ. ₹8,600 അല്ല ആദ്യം കൊടുക്കണം, പിന്നെ ₹3,200 വെച്ചിട്ട് മാസം 36 മാസം. ഇതാണ് നമ്മുടെ ലോൺ. ലോൺ എടുത്തിട്ടാണ് വണ്ടി വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങള് അവര് സമ്മാനം തന്നല്ല ചിലപ്പോ നമ്മ നിങ്ങൾക്ക് വിചാരിക്കും ഫ്രീ ആയിട്ട് കിട്ടിയ അവരെ ഈ കട അല്ല ഷോറൂമിന്റെ ഇതൊക്കെ കാണിക്കുമ്പോ അങ്ങനെയല്ല, പൈസ അടച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. സന്തോഷമായി. വേണ്ടി ഞാൻ കാണിച്ചുതരാം. അല്ല ഞാൻ കാണിച്ചുതരാം. അല്ലാണ്ട് ഇങ്ങനത്തെ പുതിയ വണ്ടി എനിക്ക് വേണമെന്ന് കാണിച്ചിട്ട് നമ്മുടെ വണ്ടിയാന്ന് പറയേണ്ട വല്ല ആവശ്യമില്ല. അത് ഈ ദിവസം വല്ലവരെ കട വാങ്ങിച്ചിട്ട് വാങ്ങിച്ചോട്ടെ. ഞാൻ ഓടിപ്പിച്ചു പിന്നെ കണ്ടില്ല ഇവിടെ ഓടിപ്പിക്കുന്നത് കാണിച്ചില്ല. വേറൊരു സംഗതി ഇവനുണ്ട്, ഒരു സർപ്രൈസ് കൂടി. അതില് 1 gram സ്വർണം പോലില്ല, ഇത് മുഴുവൻ കണ്ട ചെമ്പാണ്. ചെമ്പ് അങ്ങനത്തെ മതി. അങ്ങനത്തെ അല്ല കിട്ടണ്ടെങ്കിൽ സ്വർണം മതി, അല്ലാണ്ട് ചെമ്പ് എന്തിന് സർപ്രൈസ്? അതപ്പ കണ്ടാ മതി. എപ്പോ എപ്പോഴെങ്കിലും പറയാണെങ്കിൽ പിന്നെ ആരോടും പറയാൻ അപ്പൊ ഇവിടെ ഇറങ്ങുമ്പോഴേക്ക് ആദ്യം പറയും ചേട്ടന്റെ വണ്ടി അവിടെ ഇരിക്കണ്ടോ, അത് എടുത്തിട്ട് ആ മതിലിന്റെ അപ്പുറത്തേക്ക് ഇളങ്ങിയാണ്. ആരുടെ വണ്ടിയ? അമ്മ എപ്പോഴും പറയണത് ആ മതിലിന്റെ അപ്പുറത്ത് ആ വളപ്പിലേക്ക് കേട്ടാ മതി. പോലും കണ്ടേ കൊണ്ടുപോയി. അതല്ല അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മീനെ ഇവിടുത്തെ അമ്മയ്ക്ക് ആരോഗ്യമുള്ള ടൈമിൽ അമ്മീനെ ഇവിടുത്തെ പഴയ പഴയ സാധനങ്ങളൊക്കെ ഇല്ലേ, പഴയ പഴയ സാധനം സാധനങ്ങള് പേപ്പറുകള് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ കൊണ്ടുപോയി കൊടുക്കുന്നത് അമ്മയായിരുന്നു. മറ്റേ ഒരു ഓട്ടോറിക്ഷക്കാരൻ വരും, അയാളെനിക്ക് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തൊക്കെ ഒതുക്കി ഒക്കെ ചെയ്യും. അപ്പൊ ആ ഓർമ്മയില് ആളുടെ മെമ്മറിയില് അല്ലെങ്കിൽ ഓർമ്മയില് നമുക്ക് അറിയാറിയില്ല. നമുക്കറിയാം പറയാറിയില്ല. അതെന്റെ ലൈസൻസും ഇല്ലടീ. വണ്ടി താക്കോല് മാത്രല്ല പോക്കറ്റില് ചീർപ്പ് ഈ സൈഡിലിട്ട് ആവില്ലേ നിനക്കറിയോടാ? എന്നിട്ട് നീ ഇവിടെ താങ്ങ ഭക്ഷണ ഓർഡർ നിനക്ക് കഞ്ഞിയും ചമ്മന്തി അല്ലേ കഴിക്കാൻ പറ്റില്ല? അതല്ല വേറെ എന്തെങ്കിലും ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലയാ. പിന്നെന്താ? പിന്നെന്തിട്ടാ? അതിന് ഞാൻ ജയിക്കുന്നു ചേട്ടനല്ലേ പറഞ്ഞു ഒരു സർപ്രൈസ് കൂടി വരാം. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിട്ട് നമ്മള് സർപ്രൈസ്.
ശ്രീവരി ഹോണ്ടയിലത്തെ അവർ തന്നെയാണ് അവര് നമുക്ക് അയച്ചത്. ഒരു കേക്ക് കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ഈ കേക്ക് നമുക്ക് അവിടെ നിന്ന് മുറിക്കാല്ലേ. ഞങ്ങള് പിന്നെ ഈ താക്കോല് കാണിച്ചപ്പോഴാണ് വിശ്വാസം വന്നത്. പിന്നെ അതല്ല നമുക്ക് അതിശയോക്തി പറയില്ലേ, വിശ്വാസം വരാണ്ടാവുമ്പോ അങ്ങനെ ജഗോ ഇടന്നെ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ് ഹാപ്പൻസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ പറയുമ്പോ ഞങ്ങളുടെ ഓണർ തന്നെ, ഞങ്ങളുടെ ഓണർ സാധനം. വളരെ സന്തോഷം. നീ ഇവർക്ക് ഓരോന്നും മുറിച്ചു കൊടുക്കുക. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് അസുഖം വന്നതാണ് പ്രശ്നമായത് അല്ലേ. എന്തൊക്കെയാണ് ഇത് പ്രിയപ്പെട്ടതാവാൻ കാരണം എന്നുള്ളത് പിന്നൊരു വീഡിയോയിൽ പറയാട്ടാ. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ 19-ാം വിവാഹ വാർഷികം സംഭവ ബഹുലമായി അവസാനിച്ചു അല്ലേ. പനി കൊണ്ടോയി എന്ന് വിചാരിച്ചതായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണെന്നറിയോ, തൃശ്ശൂർ പൂരത്തിന്റെ കൊടി കയറുന്നത് തൊട്ട് ഷൂട്ട് ചെയ്യണം, എല്ലാ അമ്പലങ്ങളില് മറ്റേ ഈ ഘടക ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഓരോ അമ്പലത്തിന്റെ ചുറ്റുനാളൊക്കെ വീഡിയോ ചെയ്യണം. അങ്ങനെ കൊറേ ഐതിഹ്യങ്ങൾ ഉണ്ടാവില്ല ഓരോരുത്തരിലും വരണേണ്ടേ, അതൊക്കെ നോക്കി അതെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു സീരീസ് സാധാരണ രണ്ടു ദിവസമൊക്കെ എത്തുമ്പോഴേക്കും മാറാറുള്ള പനിയാ. വിജയകരമായി 35-ാം ദിവസത്തിലേക്ക് അല്ലെങ്കിൽ 7-ാം വാരത്തിലേക്ക് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. പനി തുടരുന്നു, പനി തുടരുന്നു, നിർത്താം അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.